ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ അതിന്റെ കമന്റിൽ നമ്മൾ ചോദിച്ചിരുന്നു നെക്സ്റ്റ് ഏത് കളറാണ് വാങ്ങിച്ചത്. അതിൽ പകുതി ആൾക്കാർ പറഞ്ഞ ഏത് കളറാണ് നിങ്ങൾക്ക് അറിയാം? റെഡ്. റെഡ് ഫ്രണ്ട്സ്, റെഡ് കളറാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ ഭക്ഷണമൊക്കെ ഫുള്ള് റെഡ് ആക്കി. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അങ്ങനല്ല ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് റെഡ് ആക്കി. നമ്മുടെ ബെഡ് റെഡ് ആണ്, നമ്മുടെ മാറ്റ് റെഡ് ആണ്, കണ്ടോ? ഇവിടെ ഫുള്ള് റെഡ് ആണ്, ഇത് റെഡ് ആണ്, ഇത് റെഡ് ആണ്, ഇത് റെഡ് ആണ്, ഇത് റെഡ് ആണ്, അവിടെ റെഡ് ആണ്. അങ്ങനെ ഈ റൂം ചുറ്റുമാക്കി റെഡ് ആണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയതാണ്, കണ്ടോ? എല്ലാം നമ്മൾ റെഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രാവിലെ എണീച്ചത് റെഡ് ഔട്ട്ഫിറ്റ് ആണ്. താങ്ക് യു ഫ്രണ്ട്സ്, നല്ല ഭംഗിയില്ലേ ഫ്രണ്ട്സ്? കാക്ക മാത്രം റെഡ് അല്ല, എന്താ കാക്ക ഫ്രണ്ട്സ്? ഞാനൊക്കെ റെഡ് ആണ്. പിന്നെ നമുക്ക് പേസ്റ്റ് കൊണ്ട് മിക്കവാറും റെഡ് ആവുന്നതാണ് എന്റെ ഇരുന്നത്. നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് കണ്ട പുതിയ ബ്രഷാണ്, പുതിയ ബ്രഷ് നമുക്ക് കഴുകി. ഇനി നമ്മൾ ബ്രഷ് കാക്ക റെഡ് ആവോ? റെഡ് ആവും, റെഡ് ആവും. നിങ്ങൾ കണ്ടോളൂ, എന്തൊരു ഭംഗിയാ ഫ്രണ്ട്സ്. ഞാൻ സാധാരണ നമ്മളെ പപ്പൊക്കെ ഫ്രണ്ട്സ് ഈ ഏലക്ക ഏലക്ക കുരിശ എന്തൊരു ഇതാണ് ഫ്രണ്ട്സ്. ആയുർവേദ, ആയുർവേദ, ആയുർവേദിക് ആണ് ഫ്രണ്ട്സ്. എന്ത് നല്ല ഒറ്റ നിങ്ങൾക്കറിയില്ലെങ്കിൽ പാൻകേക്ക് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഓ, ആദ്യമായിട്ട് കഴിക്കാൻ പോണം. ആദ്യമായിട്ട് കഴിക്കാണ് പാൻകേക്ക് ഫ്രണ്ട്സ്. നമ്മളിവിടെ പാൻകേക്ക് മിക്സ് എടുത്തിട്ടുണ്ട്. അമ്മച്ചിക്ക് റെഡ് ഇല്ലേ? റെഡ് പാനുണ്ട്, റെഡ് ഗ്ലാസ് ഉണ്ട്, പക്ഷെ ഒത്തിരി കുഴപ്പമില്ല. റെഡ് ബൗൾ കിട്ടിയില്ല, റെഡാന്ന് വിചാരിച്ചാൽ മതി. റെഡ് കളർ ബൗളും കണ്ടല്ലേ, കണ്ട മനസ്സിൽ റെഡ് ബൗളാണ്. നമ്മുടെ പാൻകേക്ക് മിക്സ് നമ്മൾ ഒഴിക്കാൻ പോകണം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇത് കണ്ട ഡാർക്ക് ഓറഞ്ച് ആ തോന്നും ഫ്രണ്ട്സ്. പക്ഷേ ഇതിൽ ഇടുമ്പോൾ അത് കുറച്ചും കൂടി ഡാർക്ക് ആവും. പക്ഷെ ഞാൻ കാണിച്ചത് എന്നാണ് എൻ്റെ ഒരു അത്. ലാസ്റ്റത്തെ പാൻകേക്ക് നമ്മൾ എടുത്തു കാക്കാ. യെസ്, റെഡി ആയോ? യെസ് ഫ്രണ്ട്സ്, നമ്മൾ റെഡി ആയി. ഓക്കെ, മിൻസ് ദ പാൻകേക്ക്. കണ്ട ഫ്രണ്ട്സ്, നമ്മുടെ ഒരു സ്റ്റാക്ക് ഓഫ് പാൻകേക്ക്. ജ്യൂസും പിന്നെ ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്ത് സിറപ്പ് ഒക്കെ വെച്ച് അതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വരാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ജ്യൂസ് വേണം ഫ്രണ്ട്സ്. നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനുവേണ്ടി നമ്മുടെ പോമോഗ്രാനേറ്റ് ഇതാ ഫ്രണ്ട്സ്. നമ്മുടെ പോമോഗ്രാനേറ്റ്, റെഡ് പോമോഗ്രാനേറ്റ് നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ജ്യൂസ് അടിക്കും ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ച് എല്ലാം സെറ്റ് ആയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഫ്രണ്ട്സ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഒരേ ഹെൽത്തി, അത് ഭയങ്കര ഭംഗിയുള്ള
ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആദ്യം തന്നെ പാൻകേക്സ് ഉണ്ട്. നമ്മളിത് ഭയങ്കര ഡെക്കറേറ്റ് നല്ല ഭംഗിയുണ്ട്. പിടിച്ചത് കാണെനിക്ക് ഇങ്ങനെ കണ്ടിരിക്കണം, മനസ്സ് തിന്നാൻ തോന്നില്ല. നമ്മുടെ സ്ട്രോബെറി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പോമോഗ്രാനറ്റ് ഉണ്ട്, പിന്നെ അവിടെ സിറപ്പ് കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഫുള്ള് സിറപ്പിലാണ്. പിന്നെ നമ്മുടെ സ്ട്രോബെറി സിറപ്പാണ് നമ്മൾ ഒഴിച്ചത്, പാൻകേക്കും സ്ട്രോബെറി സിറപ്പും. പിന്നെ നമ്മുടെ സ്ട്രോബെറി കുറച്ചുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോമോഗ്രാനറ്റ്. പിന്നെ ഫ്രണ്ട്സ് ഫ്രഷ്ലി ജ്യൂസ്ഡ് പോമോഗ്രാനറ്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഇതിൽ കളറൊക്കെ ഫ്രണ്ട്സ്, ഇതിൽ പാലൊന്നും അടിക്കാതെ ഒരു പോമോഗ്രാനറ്റ് ഫുൾ അതേപോലെ അടിച്ചാണ് അങ്ങനെ ഇതാക്കിയാ ഫ്രണ്ട്സ്. സ്ട്രോബെറി വെച്ചോണ്. ഓ, സ്ട്രോബെറി ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സ്ട്രോബെറി ഹെൽത്തി. മധുരമുള്ള സ്ട്രോബെറി കട്ട് ചെയ്യാൻ പോകുന്നത്. അത് പുളിയുള്ള സ്ട്രോബെറി. നമ്മുടെ പാൻകേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾക്ക് മാറ്റണം, പിന്നെ വേറെ കുറച്ച് പരിപാടികളും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മാറ്റാം. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഒരു റെഡ് ഹുഡിയും പിന്നെ ഒരു ബ്ലാക്ക് ലെഗ്ഗിംഗ്സും ആണ് ഫ്രണ്ട്സ്. ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. ഇതിൽ കുറച്ച് ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോ ഇനി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യം ഫ്രണ്ട്സ്. ഇതിൽ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിക്കാത്ത പാൻകേക്ക് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ. എനിക്ക് ബുദ്ധിയില്ല, നിങ്ങൾ ആലിക്കുന്നുണ്ടാവും. നമ്മൾ ആർക്കിലേക്കാവുകൊണ്ട് നമ്മൾ കണ്ണ് എഴുതാൻ പോകുന്നു. കണ്ണുണ്ടോ അല്ല, നമ്മൾക്ക് റെഡ് ഐലൈനർ ഇല്ലാത്തോണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സ്. റെഡ് ഐലൈനർ അടിയിലായാലും ഉണ്ടോ ഫ്രണ്ട്സ്, കമന്റ് ചെയ്യാ. എന്തായാലും ഒന്നുമില്ല ഫ്രണ്ട്സ്. പിന്നെ ഡോണ്ട് ട്രൈ ഇറ്റ് അറ്റ് ഹോം ഫ്രണ്ട്സ്. ഹോമിലല്ലേ എവിടുന്നും പരീക്ഷിക്കേണ്ട, ഇത് വെറും എന്റർടൈൻമെന്റ് ലൈക്ക് എക്സ്പെരിമെന്റ് ആണ് ഫ്രണ്ട്സ്. ചിലപ്പോ കണ്ണി ിപ്സ്റ്റിക്ടിക്കടിക്കാം. ഇത് മറ്റേ ലിക്വിഡ് അല്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഫുൾ മേക്ക് കഴിഞ്ഞു ഫ്രണ്ട്സ്. കണ്ട ഒരു സീൻ സൈക്കോനെ പോലുണ്ട് ഫ്രണ്ട്സ്. സൈക്കോ ഫ്രണ്ട്സ്, കണ്ട പിരികം വരെ എന്തൊക്കെ കാട്ടിച്ചു. പാം ഐബ്രോസിന് പോലും ഞാൻ വെറുതെ വിട്ടില്ല ഫ്രണ്ട്സ്. ഐബ്രോസ് ഞാൻ എന്താ ചെയ്താക്കാ, ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ട് എന്നിട്ട് ഞാൻ ഈ ബ്രഷ് വെച്ച് ഞാൻ വരച്ച് വരച്ച് ഇപ്പൊ ബ്രൗൺ ഐബ്രോ ആയിപ്പോയി. പിന്നെ ഫ്രണ്ട്സ് എന്റെ കണ്ണ് നോക്കൂ, കണ്ണ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എനിക്കാ. ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സ്. എല്ലാരും കമന്റ് എങ്ങനെ ഉണ്ടെന്ന് സൈക്കോ മിൻസന്ന് കമന്റ് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് ആ ഞാൻ ഇവിടെ ഒരു ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഞാൻ കട്ടി കുറച്ചൊക്കെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അതെടുത്താണ്ട് ഒരു ഇത്തിരി ക്രയോൺ ആക്കി, ഞാൻ എന്റെ ഓറഞ്ച് കളർ ലിപ്സ്റ്റിക് എടുത്താണ് അതൊരു ഇത്തിരിയാക്കി, എന്നിട്ട് പിന്നെ റെഡാക്കി. ഇവിടെ റെഡും ഓറഞ്ചും കൂട്ടി കൂടുതൽ റെഡ് കൂട്ടി അങ്ങനെ ഇതാക്കി ഒരു ലിക്വിഡ് രൂപത്തിലാക്കി. നമ്മൾ തിരിച്ച് നമ്മുടെ റെഡ് റൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാനിപ്പോ റെഡ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടന്നു ഫ്രണ്ട്സ്. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആണ്, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. അതെ, ഇങ്ങനെ ആയിരിക്കും ഫുൾ ഈ വീഡിയോ. അതെ ഫ്രണ്ട്സ്, ഫുൾ ഇങ്ങനെ എന്നെ സൈക്കോ എങ്ങനെ ഉണ്ട് ശരിക്കും. നിങ്ങളുടെ ശരിക്കത്തെ ഓണസ്റ്റ് ഫ്രണ്ട്സ് ശരിക്കത്തത് പറഞ്ഞ അടി കമന്റ് ചെയ്യാം ഫ്രണ്ട്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബത്തക്ക വെച്ചിട്ട് കാക്കത്തിന് എന്താ കാക്ക പറയാ, വാട്ടർമെലൻ. വാട്ടർമെലൻ ചിലര് ബത്തക്ക പറഞ്ഞു, ചിലര് ബത്തക്ക പറഞ്ഞു, തണ്ണിമത്തൻ എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇവിടെ ബത്തക്ക, അത് എന്താ കമന്റ് ചെയ്യാ ഫ്രണ്ട്സ്. നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ എന്താ വിളിക്കുന്ന കമന്റ്. അങ്ങനെ നമ്മുടെ ബത്തക്ക വെച്ചിട്ട് നമുക്ക് ഒരു പണിയുണ്ട് ഫ്രണ്ട്സ്. അത് മാത്രല്ല, നമ്മളുടെ കുറച്ച് നമ്മൾ സ്നാക്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ ഇനിയും കുറെ സ്നാക്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇപ്പൊ ഒരു മൂന്ന് സ്നാക്സ് നമ്മൾ എടുത്താൽ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന കാക്ക. എന്താ കാക്ക ഇതിന് പറയാ, ലീക്കാനൊക്കെ എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും തൂച്ചൊക്കെ പോകണ്ട്.
അത് അങ്ങനെ ആക്കാൻ പറ്റുന്നോന്ന് തോന്നുന്നുണ്ടോ? അയ്യോ തല ഊരി പോകുന്നു ഫ്രഞ്ച്. അങ്ങനെ തോന്നണ്ട് എന്തേ ഞാൻ തിന്നാന്നെ ഫ്രണ്ട്സ്, ഞാൻ തിന്നല്ല, എനിക്ക് വേണ്ട ഈ കൈ, ഞാനല്ലേ റെഡിന് കഴിച്ചു വേണ്ട. അതെ അതെ ഫ്രണ്ട്സ്, നമ്മളൊന്നും വിളിക്കാതെ ഒരു ഗസ്റ്റ് നമ്മക്കുണ്ട് ഫ്രണ്ട്സ്. ആരാ നിങ്ങക്ക് കാണിച്ചാടി കുഞ്ഞി ബട്ടർഫ്ലൈ, നമുക്ക് അടുത്ത ബ്ലാക്ക് ചാലഞ്ചിന് ഇറക്കാം. അല്ലോ അയ്യോ ഫ്രണ്ട്സ്, ജീവണ്ടോ ഇതിന്? ആ ജീവണ്ട്, ഫ്രണ്ട്സ് പറഞ്ഞു അത് മോണ് ഫ്രണ്ട്സ് കണ്ടോ, പാവനെ പേടിപ്പിച്ച് വിൻച. ഇത് റേറ്റിംഗ് 10 out of 20 മൈനസ് എത്തിയോ? ഓക്കെ ഓക്കെ, ജീരകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ജീരകം കേട്ടിരുത്തി. ഓ ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ നമ്മൾ ടേസ്റ്റ് ചെയ്തതാണ്. ആ സാധാ ജീരകം, അതന്നെ എനിക്കറിയാം ഫ്രണ്ട്സ്, അതാണ് മിച്ച പറയാൻ പോണത്. ഇതാണ് ഓക്കെ, ഇനിയും കൊറേ സ്നാക്സ് എടുത്തിട്ടുള്ളൂ. ഫ്ലേവറാണ്. ഓക്കെ, സ്ട്രോബെറിന്റെ ഫ്ലേവറിൽ ടിക്ടാക് കഴിക്കാം. ആ റെഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മിൻസ. ഓക്കെ, ആ ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് സ്ട്രോബെറി? ആ കം ഓൺ, കുഴപ്പമില്ല ഫ്രണ്ട്സ്. റേറ്റ് റേറ്റ് 8 out of 10. ഓക്കെ, ഓപ്പറേഷൻ ചെയ്യാൻ പോകണം ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമ്മളിതാ നമ്മുടെ രണ്ട് കണ്ണുണ്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇവിടെ ശരിക്കും ചെയ്യാറുണ്ട് നമ്മളിതിനൊരു വായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്ന് നമ്മൾ ജ്യൂസ് വരുന്ന അങ്ങനെ ഒരു സംഭവം ഫ്രണ്ട്സ്. അത് എന്ത് ഐഡിയ ആണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, എന്തായാലും ഒരു ഐഡിയ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ അതാ നമ്മൾ കണ്ണ് പോലെ ഉണ്ടാക്കിയുണ്ട് കണ്ടോ ഫ്രണ്ട്സ്, രണ്ട് കുഞ്ഞ് റെഡ് കണ്ണ്, പിന്നെ ഒരു മൂക്കടക്ക് ഈ മൂക്കാ കണ്ടോ, ഇത് എവിടെ ഇല്ലാത്തൊരു മൂക്കാണ് ശരിക്കും കട്ട് ചെയ്തോ. ഓ വായ കട്ട് ചെയ്ത് വരുന്നുണ്ട്, വായ ചോരക്ക് വരുന്നുണ്ട് കണ്ടൊക്കെ. ഓ അങ്ങനെ നമ്മുടെ വായ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പത്തക്ക. ഓ റെഡ് പത്തക്ക ഫ്രണ്ട്സ്, സെറ്റാണ്. അതെ ചോര ചോര കാണുന്നുണ്ട് ഫ്രണ്ട്സ്. അയ്യോ മുറി ചെയ്യണോന്നു ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമ്മൾ ഉള്ളത്തെ ഇറച്ചൊക്കെ എടുക്കാൻ പോകാം. പത്തക്കനെ കണ്ടാ തോന്നും ഫ്രണ്ട്സ്, വേദനൊന്നും ഇല്ല, കണ്ട് നമ്മള് ചിരിച്ചിരിക്കുന്ന ഒരു പത്തക്ക. ഓപ്പറേഷൻ തിയേറ്ററത്തൊക്കെ കൊണ്ടുപോയി എല്ലാം സെറ്റ് ആക്കി ഫ്രണ്ട്സ്. ആ വായിന്റെ ഉള്ളിൽ ഇപ്പൊ ഒന്നുമില്ല ഫ്രണ്ട്സ്, കണ്ടോ പാവം. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് പല്ലുള്ള പല്ലൊക്കെ നമ്മൾ എടുത്ത് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ പല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോകണം ഫ്രണ്ട്സ്. നമ്മുടെ ഭക്തിക്ക് എന്താ നമ്മൾ വായ കൊടുത്തു ഫ്രണ്ട്സ്, കണ്ടോ പല്ലൊക്കെ ഉണ്ടായി ഫ്രണ്ട്സ്. ഇനി നമ്മൾക്ക് ഇവർക്ക് എന്താ ഇനി ഇവൻ എന്താ ചെയ്യാൻ നമ്മൾക്ക് നോക്കാം ഫ്രണ്ട്സ്. നമ്മുടെ ഭക്തക്ക് കുട്ടന് നമ്മുടെ ഫ്രഷ്ലി ജ്യൂസ് നമ്മുടെ തണ്ണിമത്തം താങ്ക് യു വെരി മച്ച് എനിക്ക് കുടിക്കാൻ വേണ്ടി തന്നാണ് ഫ്രണ്ട്സ്. നല്ല റെഡ് വാട്ടർമെലൻ ജ്യൂസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നല്ല അടിപൊളി വാട്ടർമെലൻ നിങ്ങളെ വീട്ടിലുണ്ടോ? എന്തൊരു നല്ല വാട്ടർമെലൻ ഫ്രണ്ട് ഫ്രണ്ട്സ്, ആർക്കെങ്കിലും ഉണ്ട് അത്ര നല്ല ഫ്രണ്ട്. ഭക്തക്ക് ജ്യൂസ് ഒക്കെ കുടിച്ച ഫ്രണ്ട്സ് അടിപൊളിയായിരുന്നു, റിഫ്രഷിങ്. എന്റെ വയറൊക്കെ അത്യാവശ്യത്തിൽ നിറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഈ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കുറച്ചേരം ടി വി ആണ് ഫ്രണ്ട്സ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലഞ്ച് ടൈം ഫ്രണ്ട്സ്. മമ്മി നമുക്ക് എന്താ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കാണാം. അപ്പൊ ഞാൻ കുറച്ചേരം ഈ ടി വി ആണ് ഫ്രണ്ട്സ്. മതി മതി ടി വി ലഞ്ച് റെഡി, കിഡ്ല നൂഡിൽസ് ഫ്രണ്ട്സ്. പിന്നെ മിൻസക്ക് വേണ്ടി ഒരു കിഡ്ല സാധനം ഉണ്ട്, ഫാൻഡ. അയ്യോ ഒന്നല്ല, ഇന്ന് റെഡ് ഇന്ന് റെഡ് ഡേ ആയതുകൊണ്ട് മിൻസക്ക് സ്പെഷ്യലാണ് ഫ്രണ്ട്സ്. നൂഡിൽസ് ഉണ്ട്, നല്ല റെഡ് സെറ്റ് നൂഡിൽസ്, ഫാൻഡി ഉണ്ട് ഫ്രണ്ട്സ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത മിൻസ നൂഡിൽസ്. ഓ പുക മാറുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് കിഡ്ല നൂഡിൽസ് ആണ്, മിൻസക്ക് ലഞ്ചിന് നൂഡിൽസ് ആണ് ഫ്രണ്ട്സ്. ഇന്ന് പൊളി 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 സ്ട്രോബെറി റെഡ് ആവോ ഉള്ളില്. ഏതാ കളറ്? നോർമലാ അല്ലല്ലേ, കളേഡ് ആണല്ലേ. ചോദിച്ചേ ഞാനേ വെക്കാം ഫ്രണ്ട്സ്. എന്തായാലും
പൊളി ഓക്കെ ടേസ്റ്റ് നോക്കാൻ പോണ ഫ്രണ്ട്സ്. ഫിൻസ എന്ന് പറയണത് എന്തേ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്? നമ്മളൊരു കഫ് സിറപ്പ് എടുത്ത് അതിൽ കുറച്ച് സോഡ ഒഴിച്ചാൽ മരുന്നാണ്. ഇന്ന് വൈകുന്നേരം എന്താ കഴിക്കാൻ? ഉച്ചക്കത്തെ നൂഡിൽസ് സുഖമായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ഇനിയാണ് ഫ്രണ്ട്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനിയാണ് കളി വരുന്നത്. നമ്മുടെ ഡോണറ്റ് ഉണ്ട്, നമ്മുടെ ലോലിപോപ്പിൾ ഉണ്ട്, നമ്മുടെ കുർക്കുറ ഉണ്ട്, നമ്മുടെ മോങ്കുമോങ് ഉണ്ട്. ഫ്രണ്ട്സ് ഇതെന്നെ ഒരു ഫേവറേറ്റ് ഡിങ് ആണ്. പിന്നെ ഡോറിറ്റോസ് ഉണ്ട്, പിന്നെ ഹോട്ട് പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു കറുന്നല്ല, പിന്നെ അത് തിന്നാനല്ല. ഇത് നമുക്ക് വെള്ളം കുടിക്കാൻ കാരണം ഞാൻ എരിവിട്ടാലോ, കാരണം ഇതൊക്കെ തിന്നാൻ എരി വന്നാൽ കുടിക്കാനുള്ള വെള്ളമാണ് ഇത്. പിന്നെ പ്ലം ഉണ്ട് ഫ്രണ്ട്സ്, ഇതാണ് പ്ലം. ഇത് രണ്ട് പ്ലംസ് ആണ് ഡ്രൈഡ്. പിന്നെ സോർപ്പങ്ക് ഫ്രണ്ട്സ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഡോണറ്റ് ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഡോണറ്റ്. തുടങ്ങാം ഡോണറ്റിനെ ഡോണറ്റോ എന്താ വെച്ചാ ഡോണറ്റ് അതെന്നെ മുടിമലകായി. എനിക്ക് അത്ര വയറുള്ള സ്ഥലമൊന്നും ഇല്ല, എന്നാലും നമുക്കിതൊന്ന് വാഷിട്ടോട് ചെയ്യണം. സമയം മോങ്കുമോ കുടിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ തുറക്കാത്ത മിഞ്ച ടേസ്റ്റ് നോക്കാൻ പോണേ ഫ്രണ്ട്സ്? കമോൺ മോങ്കു മോങ്കു പോളി ഫ്രണ്ട്സ്. മിഞ്ചടെ നേരത്തെ കൂടെ ഡോണറ്റ് മുടിമക്കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് മിഞ്ച ഇന്നത്തെ റെഡ് ചാലഞ്ചിന് ഞാനും ഉണ്ട്, ലേസ് ഒക്കെ കഴിക്കാം. സിസ്ലിംഗ് ഹോട്ട് ഡോറിറ്റോസ് എടുത്തോ, അതെങ്ങനെയുണ്ട് നോക്കാം ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമ്മൾ ലേസ് ആണ് അൺബോക്സ് ചെയ്യാൻ പോണത്. ഓ ഡോറിറ്റോസ് ആണ് ഫ്രണ്ട്സ്. സ്പൈസിയാണ് ഫ്രണ്ട്സ്. രസണ്ടോ പൊളിയ? കുറച്ച് ഭക്ഷണത്തിന് ശേഷം ഫ്രണ്ട്സ് ഞാൻ അടിയിക്ക് വന്ന ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. കണ്ട ഫ്രണ്ട്സ്, ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഞാൻ ഒപ്പം കൊണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങളെ പരീക്ഷയൊക്കെ കഴിഞ്ഞതാണ് ഫ്രണ്ട്സ്. നിങ്ങൾ കുറെ ആൾക്കാർ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഇടുമ്പോൾ കറിഞ്ഞ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് പരീക്ഷ ഉണ്ട് ഫ്രണ്ട്സ്. ഞങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സോർപ്പങ്ക് ആണ് ഫ്രണ്ട്സ്, നമ്മൾ ട്രൈ നോക്കുന്നത്. ട്രൈ നോക്കാം വലിയൊരു ഇത്രയാണ് സൈസ്, കണ്ടോ ഇത്ര, കണ്ടോ ഇത്രയാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. സോർപ്പങ്ക് ടേസ്റ്റ് നോക്കാം. പഠിക്കാൻ വേണ്ടി അടുത്തൊരു പ്ലംസ് ഉണ്ട്, പിന്നെ മോങ്കോ മോങ്കോ ഇവിടെ കൊടുത്തു ഫ്രണ്ട്സ്. പിന്നെ ഇതൊക്കെ ഉണ്ട്, സെറ്റാണ്. പിന്നെ കുർക്കുറ ഉണ്ട്, ലേസ് ഉണ്ട്, ഡോറിറ്റോസ് ഉണ്ട്. നമുക്ക് പഠിച്ചിട്ട് കാണാം. എന്നിട്ട് ഡിന്നർ ടൈം, ഡിന്നർ സമയമായി ഫ്രണ്ട്സ്. ഇവിടെ നമ്മുടെ ഇശാൻക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാക്കും വേറെ വേറെ സാധനങ്ങളാണ് എനിക്കാവുള്ളത്. റെഡ് ബിരിയാണി ഉണ്ട്, റെഡ് അച്ചാറുണ്ട്, സോസ് ഉണ്ട്, പിന്നെ നല്ല ചിക്കൻ പൊരിച്ചാണ് ഫ്രണ്ട്സ്. ഇത് മമ്മി നല്ല മുളകൊക്കെ ഇട്ട ചിക്കൻ പൊരിച്ചാണ്. പിന്നെ നമ്മുടെ റെഡ് കറിയുണ്ട്, ഇതാണിത് ചിക്കൻ കറി ഫ്രണ്ട്സ്. ഇതാണ് എന്റെ സാധനങ്ങൾ അവിടെ തമ്മിലിടാൻ പോകണം ഫ്രണ്ട്സ്. ഇത് കാടമുട്ട സ്പെഷ്യൽ ആണ് ഫ്രണ്ട്സ്. കാടമുട്ടയും ചിക്കനും കാക്കന്റെ ഫേവറേറ്റ് അല്ലേ? അതെ 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 അതെ. കറി ആയിട്ടാ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ചിക്കൻ പീസ് എടുത്തു. ഇതൊരു സോസ് ഒക്കെ, സോസ് വെക്കാറില്ല, കറി വെക്ക്. പിന്നെ ആർക്കാ ഉണ്ടാക്കി വെച്ചിക്കണ് കറി? ചോദിച്ചോ സൈഡില്, സൈഡില് വെച്ചെടുത്ത ഫ്രണ്ട്സ്. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ അവളെ മിഞ്ചുകുട്ടി റെഡ് ചോറ് തിന്നു തുടങ്ങി. രസണ്ടോ? എങ്ങനെ, എന്തിന്റെ ടേസ്റ്റ് ആ റെഡ്? എരുള്ള നെയ്ച്ചോറാ ഫ്രണ്ട്സ്. അത് കൊടുക്കരുത്, മിഞ്ചൊക്കെ അതില്ല. ഓ അതാണ് ഫ്രണ്ട്സ്, മിഞ്ച നല്ലത് കഴിച്ചോണ്ടിരിക്കാണ്. ആ സുർക്കേലിട്ട ഉള്ളി ഫ്രണ്ട്സ് കണ്ടോ? ഇല്ല, അത് പിങ്കാണ്. ആ വേണേ അഡ്ജസ്റ്റ് ചെയ്യ കൊറച്ചൊക്കെ. പച്ച കൊടുക്കരുത് കേട്ടോ, മുളക് കൊടുക്കരുത്. ഓ കഴിച്ചോ, കൊഴപ്പില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് എനിക്ക് മാറ്റി എന്നിട്ട് കണ്ണു മാസൊക്കെ പോക്കണം ഫ്രണ്ട്സ്. എന്റെ കണ്ണിന് എന്തേ പച്ചപ്പാവിന്റെ കണ്ണ്. അപ്പൊ എനിക്ക് എങ്ങനെയുണ്ട്? എന്തോ എന്നോടാണ് ചെയ്യണം എങ്ങനെയുണ്ട്?
അടിപൊളിയായിരുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഒരു ഭക്ഷണം മാത്രം തിന്നാണ്, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരു റൂം ഫുൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് റെഡാക്കി അടിപൊളിയാക്കി ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് റെഡ് കളർ ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ഡൗൺ ഫ്രണ്ട്സ്, നിങ്ങൾ അടുത്ത കളർ ഏതാ വേണ്ട കമന്റ് ചെയ്യാം.